ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കേക്ക് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. ഒരു ബർത്ത്ഡേ പാർട്ടിയിലെ കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ 1 kg വെയിറ്റ് വരുന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ കൂട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കേക്കിന് ആവശ്യമായിട്ടുള്ള സ്പോഞ്ചൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം കേക്കിനൊക്കെ ഓർഡറുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ബേക്കിംഗ് ഒക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കും. അത് രണ്ടും കൂടി മിക്സായി പോകുമ്പോൾ നമുക്കതൊരു റിസ്ക് ആയിട്ട് തോന്നും. ബേക്കിംഗ് ആദ്യം തീർത്ത് വെച്ചിട്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള ഐസിങ്ങിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ കേക്കൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കേക്കൊക്കെ ഐസിങ് ചെയ്തെടുക്കാനുള്ള ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ക്രീം ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ക്രീം ഇട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ക്രീം ബീറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരോ കേക്ക് എടുത്തിട്ട് ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നിന്നു. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു 2-tier കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 മുട്ട വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കി, അതിനുശേഷം 7-inch ടിന്നിലേക്കും അതുപോലെ തന്നെ 5-inch ടിന്നിലേക്കും ബാറ്റർ ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ 6 cupcakes 6 cake sickles 10 pops കൂടെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കേക്കുകളൊക്കെ എല്ലാതും ലെയർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കേക്കും ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഐസിങ് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ആദ്യം തന്നെ ഓരോരോ കേക്ക് എടുത്തിട്ട് ക്രംബ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ബേസിന് മേലായിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഓരോ ലെയറിലായിട്ടും മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തും കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഓരോ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മളത് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കേക്കൊക്കെ ഐസിങ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഈ കേക്കൊക്കെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനലൈസിങ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ക്രം കോട്ടയിലേക്ക് കഴിഞ്ഞു. ഇനി ഞാനത് ഫ്രിഡ്ജിൽ, ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് 1/2 kg വെയിറ്റ് വരുന്ന നമ്മൾ 2-tier കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. അത് ഇതുപോലെ തന്നെ ബേസിൻ്റെ മേലായിട്ട് ക്രീം ആക്കി കൊടുത്തിട്ടില്ല, നമുക്കത് ലിഫ്റ്റ് ചെയ്തിട്ട് 2-tier മേലായിട്ട് വെച്ച് കൊടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് വെറ്റ് ചെയ്ത് കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വനില കേക്ക് ആയതുകൊണ്ട് എക്സ്ട്രാ ഫില്ലിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാക്കിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേക്കും ലെയറുകളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് ക്രം കൊട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനതും ഫ്രിഡ്ജിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ 1 kg വെയിറ്റ് വരുന്ന നമ്മുടെ 2-tier കേക്കിന് വേണ്ടിയിട്ടുള്ള വനില കേക്കും കൂടി ക്രം കോട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നതിന് മുന്നേ കേക്ക് ബീസിലൊക്കെ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ കേക്ക് ക്രീമിലൊക്കെ ആ ഷുഗർ സിറപ്പൊക്കെ മിക്സ് ആയിട്ട് ക്രീം മെൽറ്റായിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തിട്ടെടുക്കുക, എന്നതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുക കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റായി വന്നിട്ടുള്ള കേക്ക് 1/2 kg വെയിറ്റ് വരുന്ന കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2-tier വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റോയൽ ബ്ലൂ കളറ് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കാട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകൾ ഭാഗത്ത് വൈറ്റും അടിഭാഗത്തായിട്ട് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ മുകൾ ഭാഗം പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിമ്മൽ കൊടുക്കാനുള്ളത് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ കൂടുതലായിട്ട് അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ മേലായിട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെച്ചു. ഇനി അതിൻ്റെ നമ്മൾ 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്കും കൂടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കേക്കിന് മേലായിട്ടും നമ്മൾ ചെയ്തിട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കും ഐസിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതും ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് കേക്കും നമുക്ക് ഫൈനലൈസിംഗ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് കൂടുതൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സൈഡിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. മുകൾ ഭാഗം ഒന്നങ്ങ് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ അതും ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം ആണ് ഫോണ്ടൈനിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ വർക്ക്സൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കപ്പ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലൂ കളർ ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒരു റൊസറ്റ് വരച്ചെടുക്കട്ടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതും ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് സൈഡിലൊക്കെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സിമ്പിൾ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആട്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഗ്രീൻ കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെൽ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിക്വിഡ് കളർ ആട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നില്ല, അത് അപ്പോൾ ലൈറ്റ് കളറേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ റോസ് ഫ്ലവർക്ക് വരയ്ക്കുന്ന ആ ഒരു നെസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സിമ്പിൾ ഫ്ലവറായിട്ട് വരച്ചു കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണിത്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും, കേക്കിന് നല്ലൊരു ലുക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു കളറ് നമ്മൾ റെഡ് കളറും അതുപോലെ തന്നെ ഒരു രണ്ട് ഡ്രോപ്പ് പർപ്പിൾ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു കളറ്. ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിന് ഇടയിലൊക്കെ ആയിട്ട് ഓരോരോ പൂവിൻ്റെ മുട്ടുകളും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ വരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രീം അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം. ഒത്തിരി അങ്ങ് ഓവർ ബീറ്റായ ക്രീമും ആവരുത്, ഒത്തിരി ലൂസായ ക്രീമും ആവരുത് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്രീം വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ളൊരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഓരോരോ ലീഫും കൂടെ അങ്ങായിട്ട് വരച്ച് കൊടുക്കട്ടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഓരോരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ കാണാൻ ഇതിനും കൂടെ ഒരു ഭംഗി ഉണ്ടാകും. പിന്നെ ഞാൻ കേക്കിൽ പേരൊക്കെ എഴുതി. അപ്പോൾ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കേക്ക് പഫ്സും കേക്ക് സ്റ്റിക്കിൾസും ഒക്കെയാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സമയം വരെ ഇതും ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ കേക്കൊക്കെ ഡെലിവറി ചെയ്യേണ്ടത് വൈകിട്ടാണ് കേട്ടോ. അതെല്ലാം ഒരേ കസ്റ്റമറിനുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ കേക്ക് പഫ്സും സിക്കിൾസൊക്കെ തയ്യാറാക്കി എടുക്കാനുള്ള കേക്ക് ഇതുപോലെ പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് എടുക്കുക, അതെല്ലാം ഉണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്നെങ്കിൽ കറക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ആട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡിന് പകരം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ സ്പൂണിൽ അളവെടുത്തിട്ടാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതിനുശേഷം കേക്ക് പോപ്സും ഇതുപോലെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അത് അതിൽ പറ്റി പിടിച്ചോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുള്ള പോപ്സും സിക്കിൾസും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് കെട്ടി കിടക്കുന്ന ഒരു പരുവത്തിലാവരുത്, ഇതുപോലെ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ്സിലാട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഉള്ളതൊക്കെ താഴേക്ക് ഊറ്റിയിട്ട് പോയിക്കോളൂ. അപ്പോൾ താഴെയായിട്ട് നമ്മളൊരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അതൊക്കെ ചെയ്തെടുത്തതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് വെച്ചു. പിന്നെ നമ്മൾ കസ്റ്റമർ കേക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫോണ്ടൻ്റൊക്കെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാട്ടോ ചെയ്യുന്നത്. നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ ഉണക്കിയിട്ട് ഫോണ്ടൻ്റ് വെക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോണ്ട ഡെക്കറേഷൻസൊക്കെ നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കാറ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് കുറച്ച് കോൺഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് കൊടുത്താൽ അതങ്ങ് പൊയ്ക്കോളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ കേക്കിൽ ഫോണ്ടൻ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു എക്സ്ട്രാ ടോപ്പർ എന്ന് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു കാർഡ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പേര് എഴുതിയത് ഇതുപോലെ താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വർക്കുകളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് പീസിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ കേക്ക് കൊണ്ടുപോകാനായിട്ട് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഇതുപോലെ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് അല്ല ഈ ഒരു ബോക്സിന് റേറ്റ് വരുന്നത് 80 rupees ആണ് കേട്ടോ. നമ്മുടെ ഈ ഏരിയയിൽ ഇത്രയും റേറ്റാണ് വരുന്നത് ഈ ഒരു ബോക്സിന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞ് കേക്ക് ബ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.